എല്ലാവർക്കും ക്രിയേറ്റീവ് ടീംസിന്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് നോക്കാം, മഷ്റൂം ഇട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് നോക്കി കാണണേ. ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് എണ്ണ ചേർക്കുവാണ്. 2 സ്പൂണോളം എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തോട്ട് കടുക് ഇടുകയാണ്. ചൂടായ എണ്ണയിലിട്ട് ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞയച്ചൊക്കെ സവാള ഇടണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇടുവാണ്. അതിനകത്തൊക്കെ ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ക്യാപ്സിക്കം കുറച്ച് മഞ്ഞൾപൊടി ചേർക്കണം. സാധാ മുളക് പൊടിയാണ്, വളരെ കുറച്ച് ചേർക്കുന്നുള്ളത്. പച്ചമുളക് ഇട്ടിട്ടുള്ളതെന്ന് വളരെ കുറച്ച് ചേർക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഗാർലിക് പൗഡർ, ഇത് 1/2 സ്പൂൺ ഇടുന്നുള്ള. ഇതിനകത്തോട്ട് 1/2 സ്പൂണോളം ഇഞ്ചി ചേർക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ചേർക്കണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യും. നല്ലതൊന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മൂത്ത് തുടങ്ങി. മീറ്റ് മസാല ചേർക്കണം 1 സ്പൂണോളം. ഗരം മസാല ഇതിനകത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം.
ഇതിനകത്തോട്ട് ഒന്ന് ചെറുതായിട്ട് വട്ടയം വേണ്ടി ഇപ്പൊ പൊട്ടക്കോ ഇറക്കും. ഇവിടെ മോനൊക്കെ മഷ്റൂം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയിൽ. അതുകൊണ്ട് ഒരു ഇത് ടിന്നിൽ വാങ്ങിക്കുന്ന മഷ്റൂമാണ്, ഇതുപോലെ നമുക്ക് പീസസായിട്ട് കിട്ടും. അപ്പം അത് ഒരു ഒരു ടിൻ ചേർക്കുന്നുണ്ട്. മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിങ്ങനെ തൊട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുവാണ്. നമ്മുടെ അളവനുസരിച്ച് വേണം ഉപ്പ് ചേർക്കും. ഉപ്പിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ശരിയാക്കില്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ബാക്കി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാൻ പോകണം. ഒരു ചിക്കനാണ്, ഒരു ഫുൾ ചിക്കനുണ്ട്. ആയിരത്തി 200 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ചേരം അടച്ചു വെക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാനിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ നല്ല നാണെങ്കിൽ മാത്രമേ ഒരു പെരളം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. കുറച്ചേക്ക് അടച്ചു വെക്കുവാണ്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ചു തുടങ്ങി. ഞാൻ ഇതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കൻ ചേർക്കുവാണ്. ഇതിനകത്തോട്ട് ഞാൻ ക്യാപ്സിക്കം ചേർക്കാൻ പോവാണ്. ഇത് ചില്ലി ചിക്കനിലൊക്കെ ചേർക്കുന്ന പോലെ ലാസ്റ്റ് അല്ല കേട്ടോ ചേർക്കുന്നത്. ഇത് കുറച്ച് നേരത്തെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിനകത്തൊന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ ഉണ്ടാക്കുമ്പം അതെല്ലാം ലാസ്റ്റ് അല്ലേ ചേർക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ഇതിനി ഇത് ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാൻ പോവാണ്. അവിടുത്തെ ഉപ്പൊക്കെ നോക്കണം. വേവായിട്ടില്ല, ഞാൻ തിരിച്ചിടുവാണ്. വേവായിട്ട് എടുക്കുന്നുള്ളു. ഇപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കാം. ചാറെടുത്ത് നോക്കാമായിരുന്നു. ഇതൊരു ഒത്തിരി ലൂസായിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഇച്ചിരി പരലം പോലെ ഉണ്ടാക്കുന്നു. ഇപ്പോഴും ഈ ചാറിട്ട് ഒത്തിരി ലൂസായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പ്രാവശ്യം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നു. ഞാൻ ഇതിനകത്ത് 1 സ്പൂൺ സോയ സോസ് ചേർക്കണം.
വേണ്ടിയവർക്ക് ചേർത്താൽ മതി, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇത് ഇടയ്ക്കൊക്കെ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കാറുണ്ട്, എപ്പോഴും ചേർക്കാറില്ല. 2 സ്പൂണോളം ചേർത്തിട്ടുണ്ട് സോയ സോസ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാൻ പോവാണ്. അച്ചച്ചൻ തന്നെ ഒന്ന് ഇളക്കാണ്. ചപ്പാത്തിയും കൂടെ പരത്താൻ പോവാണ്. ഇതോടെ കളിക്കുക. ചപ്പാത്തിയോടെ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കും. എടുക്കുവാണ് നല്ല ഒത്തിരി ചാറൊന്നും ഇല്ലാതാണ് എടുത്തേക്കുന്നത്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാമോ എങ്ങനെ ഉണ്ടെന്ന്. മീൻവിള ഞാൻ അടുത്ത ചപ്പാത്തി ഒന്ന് മറച്ചിട്ടെ. ഇത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. ഞാനൊന്ന് ഒരു കറിയും കൂടെ ചാറും കൂടെ മുക്കിയൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ലതാണ്. ഇങ്ങനത്തെ ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും ഇതും എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കി. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം തീരും, പിള്ളേർക്കൊക്കെ അകത്ത് തീരുകയും ചെയ്യും. മഷ്റൂം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിച്ചുകൊണ്ട് bye.